അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് എച്ച് എഫ് ഫുഡ് ട്രാവൽ. ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഇറ്റാലിയൻ പെനക്കോട്ട് ആണ്. അപ്പോൾ പെനക്കോട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1 കപ്പ് മിൽക്ക്, ക്രീം ചീസ്, ഒരു 2 കപ്പ് ഫ്രഷ് ക്രീം, ഫ്രഷ് ക്രീം ഇല്ലാത്തവർക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം, ഒരു 2.5 ടേബിൾ സ്പൂൺ ജെലറ്റിൻ, ഒരു 1 കപ്പ് ഷുഗർ, 1.5 ടീസ്പൂൺ വാനില എസൻസ്, ആവശ്യത്തിന് ഉപ്പ്. സോ ഇത്ര ഐറ്റംസാണ് നമ്മളുടെ ഇറ്റാലിയൻ പാനക്കോട്ടയ്ക്ക് വേണ്ടിയുള്ള വേണ്ടത്. നമുക്കിനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾക്ക് എടുത്തു വച്ചേക്കുന്ന ജെലറ്റിൻ മിൽക്കിലേക്ക് ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്കിനി ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്തേക്കുന്ന മിൽക്കും ജെലാറ്റിനും ഒഴിച്ചു. ഇതിപ്പോൾ നമ്മൾ ജെലാറ്റിനും പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. നമ്മളിനി ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈ വിടാണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. പാല് തിളയ്ക്കാനും പാടില്ല. നല്ലോണം ആ ജെലാറ്റിൻ ഇതിനകത്തേക്ക് മിക്സ് ആവും. ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശേഷം ഷുഗർ ആഡ് ചെയ്യാം. ഇത് തീരെ തിളയ്ക്കാൻ പാടില്ല, അപ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 1 കപ്പ് + 2 ടേബിൾ സ്പൂൺ ആണ് ഷുഗർ. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 1/2 കപ്പ് + 2 ടേബിൾ സ്പൂൺ ആണ് ഷുഗർ വേണ്ടത്. വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അതിനുശേഷം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കും. വീണ്ടും നല്ലോണം സ്റ്റർ ചെയ്യാം. വാനില എസൻസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറാണ് തോന്നുന്നത്. നമുക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഒരു തിള വരുമ്പോഴത്തേനും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. സോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 എണ്ണം എടുത്തിട്ടുള്ളൂ. നമുക്ക് 2 എണ്ണം കൂടി ഇട്ട് കൊടുക്കാം. ശേഷം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ നമ്മളുടെ ഇറ്റാലിയൻ പെനക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. സോ നമ്മളുടെ ഇറ്റാലിയൻ പെനക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മേളില് സ്ട്രോബെറി സിറപ്പ് കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ട് ും ചോക്ലേറ്റ് ബോൾസും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. സോ ഇന്ന് നമ്മളുടെ നോമ്പോറ വിഭവങ്ങളാണ് ഇറ്റാലിയൻ പെനക്കോട്ട, അറബിക് ഷാംപെയിൻ, ചിക്കൻ മലൂത്ത്, പോക്കറ്റ് ഷവർമ, നോർമൽ ഷവർമ. സോ ഇതാണ് നമ്മളുടെ നോമ്പോറ വിഭവങ്ങൾ. മലൂത്തും അറബിക് ഷാംപെയിനും പ്രിപ്പയർ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് നോമ്പോറൊക്കെ ഇവിടെ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ നമ്മളുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണ്, അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അവരുടെ സ്പെഷ്യൽ റിക്വസ്റ്റിലാണ് മലൂത്ത് അതുപോലെ തന്നെ അറബിക് ഷാംപെയിനും ഞാനൊന്നും ഇവിടെ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നമുക്കിനി നോമ്പ് തുറ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ഇന്ന് മെയിൻ ഡിഷായ ഇറ്റാലിയൻ പെനക്കോട്ട നമുക്ക് കഴിച്ചു നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. സോ നമ്മളുടെ ഇറ്റാലിയൻ പെനക്കോട്ടയാണ് ഇന്നത്തെ മെയിൻ
ഡിഷ്. അതുപോലെ തന്നെ മലൂത്ത് ഉണ്ട്, അറബിക് ഷാമ്പെയിൻ ഉണ്ട്. ആ നമ്മളെ ഗസ്റ്റ് ആണ് ഇന്ന് ഇഫ്താർ. നമുക്ക് നോമ്പ് തുറക്കേണ്ടി എൻ്റെ കസിൻസ് ആണ് ഇവരെല്ലാവരും. അപ്പോൾ നമ്മളെ എച്ച് എഫ് സബ്സ്ക്രൈബേഴ്സും കൂടിയാണ്. അപ്പോൾ അത് അവരുടെ സ്പെഷ്യൽ റിക്വസ്റ്റിലാണ് ഇന്ന് മലൂത്തും അറബിക് ഷാമ്പെയിനൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ നമ്മളുടെ ലിസ്റ്റിൽ ഇന്നത്തെ ന്യൂ ആണ്, എക്സ്ക്ലൂസീവ് ആണ്, ഇറ്റാലിയൻ പെനക്കോട്ട. അപ്പോൾ അവരൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത്. എങ്ങനെയാണ് അള്ളാഹു ഫലം, എന്താ തോന്നുന്നത്? അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. പരി പറയുന്ന പോലെ തന്നെ സംഭവം ഇന്ന് ഞാനല്ല ടേസ്റ്റ് ചെയ്യുന്നത്, ഇന്ന് എല്ലാവരുടെയും കൂടി അഭിപ്രായമുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ച് പറയിപ്പിച്ചതല്ല, അവരെല്ലാവരും ലൈവ് കഴിച്ചു കഴിഞ്ഞിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇറ്റാലിയൻ പെനക്കോട്ട അടിപൊളി ഡിഷാണ്. അതിൻ്റെ ഒപ്പം മിൻറ്റ് ലീവ്സും ചോക്ലേറ്റ് ബോൾസും അതുപോലെ തന്നെ സ്ട്രോബെറിയും എല്ലാം കൂടി ചേർന്നൊരു കിഡിലൻ ഡെസേർട്ടാണ്. വളരെ വേഗത്തിൽ ഫ്രഷ് ക്രീം, മിൽക്ക്, അതുപോലെ തന്നെ ജലറ്റിനൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിഷും കൂടിയാണ്. നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മളിപ്പോൾ കുറേ ആയി ഉണ്ടാക്കിയാണത്, അറബിക് ഷാമ്പെയിൻ. ഇവരെല്ലാവരും അറബിക് ഷാമ്പെയിൻ കുടിക്കണമെന്ന് പറഞ്ഞ് വന്നാണ്. എല്ലാവരും ട്രൈ ചെയ്യട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഇറ്റാലിയൻ പെനക്കോട്ട ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബാക്കിയുള്ള ഡിഷസ് പറയണ്ടല്ലോ, എല്ലാം നമ്മൾ ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചാണ്. അപ്പോൾ പെനക്കോട്ട എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ലെറ്റ്സ് വെയിറ്റ് ആൻ നെക്സ്റ്റ് വീഡിയോ. സീ യു.